നമസ്കാരം. ഈ ഇസ്രായേലി പാലസ്തീൻ സംഘർഷം ഇങ്ങനെ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ എല്ലാവരും അന്വേഷിക്കുന്ന ഒരു സംഗതിയുണ്ട്, മൊസാദ്. നമുക്കറിയാവുന്ന പോലെ മൊസാദ് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ്. അത് ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ ഏജൻസിയാണ്. അമേരിക്കയുടെ CIA യെക്കാളും മികച്ച ഒരു രഹസ്യാന്വേഷണ ഏജൻസിയായിട്ട് ഏവരും അംഗീകരിച്ചിരിക്കുന്ന ഒരു രഹസ്യാന്വേഷണ ഏജൻസിയാണ് മൊസാദ്. അതിബുദ്ധിമാന്മാർ നിറഞ്ഞ ലോകത്തിലെ ഏക ചാരസംഘടനയാണ്. പഴുതുകളോ തെളിവുകളോ അവശേഷിപ്പിക്കാതെ നിയുക്ത ദൗത്യങ്ങൾ അസൂയാവഹമായ ആസൂത്രണത്തോടെ നടപ്പാക്കുന്ന അപ്രതിരോധ ചാരസംഘടനയാണ് മൊസാദ്. ചിറക് വിരിച്ച് നിൽക്കുന്ന ആ പരുന്തിൻ്റെ, അതായത് ഈ കാണിക്കുന്ന ആ പരുന്തിൻ്റെ ചിത്രത്തിലുണ്ട് എല്ലാം. ഏത് ലോകരാജ്യങ്ങളിലെ രഹസ്യവും റാഞ്ചാൻ നടക്കുന്ന പരുന്തുകളാണവർ. ഇസ്രായേൽ എന്ന ചെറിയ രാജ്യത്തിൻ്റെ സുരക്ഷ മൊത്തമായി വഹിക്കുന്ന അതിബുദ്ധിമാന്മാർ നിറഞ്ഞ ചാരസംഘടന, അതാണ് മൊസാദ്. 1949 ഡിസംബർ 13 രൂപീകരിച്ചതു മുതൽ ഇന്ന് വരെ ബുദ്ധിയിലും ശക്തിയിലും മൊസാദിനെ കടത്തിവെട്ടുന്ന ഒരു ചാരസംഘടന ഉണ്ടായിട്ടില്ല. സോവിയറ്റ് യൂണിയൻ്റെ ചാരസംഘടനയായ KGB, അമേരിക്കയുടെ CIA എന്നിവയുടെ എല്ലാം സ്ഥാനം മൊസാദിന് പിന്നിൽ മാത്രമായിരുന്നു. അമേരിക്കയും റഷ്യയും ലോകശക്തികളായിരിക്കുമ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നോർക്കണം. അത്യാധുനിക രഹസ്യായുധങ്ങളുടെ നിർമ്മാണത്തിലും ഉപയോഗത്തിലും പ്രയോഗത്തിലും മൊസാദ് ഏവരെയും കടത്തിവെട്ടി. ഭീകരവാദത്തിനെതിരായ പ്രവർത്തനങ്ങളിൽ മൊസാദ് എന്നും ഒരുപടി മുന്നിലായിരുന്നു. കഴിഞ്ഞ 7 ദശാബ്ദക്കാലത്തെ പ്രവർത്തനങ്ങൾ ഇത് തെളിയിക്കുന്നതാണ്. അതിസങ്കീർണമായ പല ഓപ്പറേഷനുകളും ഏറ്റെടുത്ത മൊസാദ് നേടിയ വിജയങ്ങൾ ഏവരെയും അമ്പരിപ്പിക്കുന്നതാണ്, ഞെട്ടിക്കുന്നതാണ്. സ്ഥാപക ഡയറക്ടറായ റൂവൻ ഷില്ലോവ മുതൽ നിലവിലെ ഡയറക്ടർ യോസി കോഹൻ വരെയുള്ളവർ മൊസാദിൻ്റെ രഹസ്യ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നവരാണ്. മൊസാദിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് പോലും അതീവ രഹസ്യമായാണ്. കൂട്ടത്തിൽ ഒരാൾ ഒറ്റയാൽ അയാളുടെ ആയുസ് എണ്ണപ്പെട്ടെന്നാണ് മൊസാദിൻ്റെ നിയമം. ഭൂമിയിൽ അന്റാർട്ടിക്ക ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും മൊസാദ് തങ്ങളുടെ കരുത്ത് തെളിയിക്കുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു 1976 ഉഗാണ്ടയിൽ നടത്തിയ ഓപ്പറേഷൻ എൻഡബേ. ഇപ്പോഴത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സഹോദരൻ ലെഫ്റ്റനന്റ് കേണൽ യോനാഥൻ നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന ആ ഓപ്പറേഷൻ അവിസ്മരണീയമായിരുന്നു. 1976 ജൂൺ 27 സംഭവങ്ങൾ തുടങ്ങുന്നത്. ടെൽ അവീവിലെ ബെൻഗുരിയോൺ എയർപോർട്ടിൽ നിന്നും പറന്നുയർന്ന എയർ ഫ്രാൻസ് വിമാനം പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പാലസ്തീൻ എന്ന സംഘടനയിൽപ്പെട്ട ഭീകരരും ജർമ്മനിയിൽ നിന്നുള്ള ഭീകരരും ചേർന്ന് റാഞ്ചി. വിമാനത്തിൽ 248 യാത്രക്കാർ. പാരീസിലെത്തേണ്ട വിമാനം ഭീകരരുടെ സമ്മർദ്ദബലമായി ആഥൻസ് വഴി തിരിച്ചുവിട്ട് ലിബിയയിലെ ബെഗാസി വിമാനത്താവളത്തിൽ ഇറക്കി. അവിടെ നിന്നും നേരെ ഉഗാണ്ടയിലെ എൻഡബേ വിമാനത്താവളത്തിലേക്ക്. അന്ന് ഉഗാണ്ട ഭരിച്ചിരുന്നത് ഏകാധിപത്യത്തിനും ക്രൂരതയ്ക്കും പേരുകേട്ട ഈദി അമീനായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ ഈദി അമീൻ റാഞ്ചിയവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ ലോകം ആശങ്കയിലായി. ജൂതന്മാരും ഇസ്രയേലുകാരും ഒഴികെയുള്ള യാത്രക്കാരെ എല്ലാം ഭീകരർ 2 ദിവസത്തിനുള്ളിൽ മോചിപ്പിച്ചു. അവശേഷിച്ചത് 94 യാത്രക്കാരും 12 വിമാന ജീവനക്കാരും ഉൾപ്പെടെ 106 പേർ. റാഞ്ചികൾക്ക് പിന്തുണയുമായി ഈദി അമീൻ്റെ സൈന്യം കൂടി വന്നതോടെ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമായി. ഈദി അമീനുമായി ചർച്ച നടത്താൻ ഇസ്രായേൽ ശ്രമിച്ചെങ്കിലും തീവ്രവാദികൾക്ക് പിന്തുണ നൽകുന്ന നടപടികളിൽ നിന്നും ഈദി അമീൻ ഒട്ടും പിന്മാറിയില്ല. ഒടുവിൽ മൊസാദ് രക്ഷയ്ക്കെത്തി. മൊസാദിൻ്റെ പദ്ധതി പ്രകാരം ഇസ്രായേലി സൈന്യം 4 ഹെർക്കുലീസ് ഹെലികോപ്റ്ററിൽ എൻഡബേ ലക്ഷ്യമാക്കി കുതിച്ചു. സിനായി മരുഭൂമിയിലെ ഷാറം എൽ ഷെയ്ഖിൽ ഈ സംഘം ലാൻഡ് ചെയ്തു. അവിടെ നിന്നും കമാൻഡർ യോനാഥൻ നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിൽ 3 വിമാനത്തിൽ 29 പേർ എൻഡബേ വിമാനത്താവളം ലക്ഷ്യമാക്കി പറന്നു. ജൂലൈ 4 രാത്രിയിൽ ആദ്യ വിമാനം എൻഡബേ വിമാനത്താവളത്തിൽ പറന്നിറങ്ങി. ഉഗാണ്ടൻ സൈന്യത്തെ വിമാനത്തിൻ്റെ പരിസരത്ത് നിന്നും അകറ്റാൻ യോനാഥനും കുറച്ചുപേരും മെഴ്സിഡസ് ലാൻഡ് റോവർ കാറിലായി ഇവരുടെ ശ്രദ്ധയാകർഷിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി. ഉടൻ തന്നെ ഉഗാണ്ട സൈന്യത്തിന് കാര്യം മനസ്സിലായെങ്കിലും പ്രയോജനമുണ്ടായില്ല. തീവ്രവാദികളെയും ഉഗാണ്ട സേനയെയും ഇസ്രയേലി സേന ക്ഷണനേരത്തിനുള്ളിൽ ചുട്ടരിച്ചു. ഏറ്റുമുട്ടലിൽ 3 യാത്രികർ
മരണമടഞ്ഞു. ബാക്കിയുള്ളവരെ മോചിപ്പിക്കുകയും ചെയ്തു. സൈന്യത്തെ മുമ്പിൽ നിന്ന് നയിക്കുകയും യാത്രക്കാരെ മോചിപ്പിക്കുകയും ചെയ്തെങ്കിലും യെനി എന്ന് സുഹൃത്തുക്കൾ വിളിക്കുന്ന യോനാഥൻ നെതന്യാഹുവിന് അവരോടൊപ്പം സന്തോഷം പങ്കുവെക്കാനുള്ള ഭാഗ്യമുണ്ടായില്ല. നെഞ്ചത്ത് വെടിയേറ്റു യുദ്ധങ്ങളില്ലാത്ത ലോകത്തേക്ക് പോകുമ്പോൾ പ്രായം വെറും 30 വയസ്സ് മാത്രം. മൊസാദിൻ്റെ തൊപ്പിയിലെ പൊൻതൂവലായ ആ സംഭവം നടന്നിട്ട് 4 ദശാബ്ദം പിന്നിട്ടിരിക്കുന്നു. അതുപോലെ എത്രയെത്ര സംഭവങ്ങൾ. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുമായി മൊസാദിന് ദൃഢബന്ധമാണുള്ളത്. മൊസാദും റോത്തലവൻ അജിത് ഡോവലും ഒരുമിച്ച് ചേർന്നപ്പോൾ ആദ്യം പതറിയത് ചൈനയാണ്. പാകിസ്ഥാനെ മുൻനിർത്തി ഇന്ത്യക്കെതിരെ തയ്യാറാക്കിയ പദ്ധതികൾ മുഴുവൻ ചീട്ടുകൊട്ടാരം പോലെ തകർന്നപ്പോഴാണ് മൊസാദിൻ്റെ ശക്തി ചൈന തിരിച്ചറിഞ്ഞത്. പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള സൈനിക ബന്ധത്തിൻ്റെ വിവരങ്ങൾ ലഭിക്കാൻ സാക്ഷാൽ ഇന്ദിരാഗാന്ധി വരെ മൊസാദിൻ്റെ സഹായം തേടിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. മൊസാദിനെ ആസ്പദമാക്കി ധാരാളം സിനിമകളും പുറത്തു വന്നിട്ടുണ്ട്. ലോകത്തെ പ്രമുഖ രാജ്യങ്ങളിലെല്ലാം മൊസാദിൻ്റെ ഏജൻറ്റുമാർ ഉണ്ടെന്നാണ് വിവരം. എന്നാൽ ആരാലും തിരിച്ചറിയാൻ കഴിയാത്ത വണ്ണമുള്ള പ്രവർത്തന രീതികൾ ഇവരെ സുരക്ഷിതരാക്കുന്നു. മൊസാദിൻ്റെ ചരിത്രം തുടരുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.